51-ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്തു. സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന സിനിമകൾക്ക് അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുള്ളതായി മുഖ്യമന്ത്രി പറഞ്ഞു. മികച്ച നടനുള്ള പുരസ്കാരം ജയസൂര്യയും മികച്ച നടയ്ക്കുള്ള പുരസ്കാരം അന്നാബെന്നും സ്വീകരിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്ന് നടൻ ജയസൂര്യ പറഞ്ഞു. ബെസ്റ്റ് ആക്ടർ എന്ന് സ്വയം വിശ്വസിക്കുന്നില്ലെന്നും ബെറ്റർ ആക്ടർ ആകാനാണ് ശ്രമമെന്നും ജയസൂര്യ പറഞ്ഞു. മീഡിയയിലൂടെ അറിയാൻ സാധിച്ചത് ഇത്തവണ ആക്ടേഴ്സിൽ വളരെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ എനിക്ക് നിൽക്കാൻ സാധിച്ചത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അതിൽ ബെസ്റ്റ് ആക്ടർ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു അഭിമാനമുള്ള സന്തോഷമുള്ള മൊമെൻ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ബെസ്റ്റ് ആക്ടറാണ് എന്ന് വിശ്വസിക്കുന്നില്ല, അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ബെസ്റ്റ് ആക്ടർ എന്ന് ഞാൻ വിശ്വസിച്ചാൽ അന്ന് എൻ്റെ വളർച്ച നിൽക്കും എന്ന് എനിക്കറിയാം. സോ ബെറ്റർ ആക്ടർ ആവാനാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം സിദ്ധാർത്ഥ് ശിവയും മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സുധീഷും സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ശ്രീരേഖയും ഏറ്റുവാങ്ങി. അയ്യപ്പനും കോശിയിലെ പാട്ടിനും അഭിനയത്തിനുമുള്ള പ്രത്യേക പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങി. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ സംവിധാനം ചെയ്ത ജിയോ ബേബി, സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ, എഡിറ്റർ മഹേഷ് നാരായണൻ, മികച്ച ഗായകൻ ശബാസമൻ, ഗായിക നിത്യാമാമൻ എന്നിവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട അയ്യപ്പനും കോശിയുടെയും പുരസ്കാരം അന്തരിച്ച സംവിധായകൻ സച്ചിയുടെ ഭാര്യ സിജി ഏറ്റുവാങ്ങി. ചടങ്ങിൽ 2020 ചലച്ചിത്ര അവാർഡിൻ്റെ വിശദാംശങ്ങളടങ്ങിയ പുസ്തകം മന്ത്രി പി രാജീവ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഇക്കൊല്ലത്തെ രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേളയുടെ പോസ്റ്ററിൻ്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നടന്നു. അവാർഡ് വിതരണത്തിന് ശേഷം സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ എം ജയചന്ദ്രൻ്റെ നേതൃത്വത്തിൽ പ്രിയഗീതം എന്ന സംഗീത നിശയും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി. ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.